സ്വാതന്ത്ര്യദിനമാണ് ആദ്യമായി ഈ പരിപാടി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമമായ സ്വാതന്ത്ര്യദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളൊക്കെ ഇതുവരെ ധരിച്ചിട്ടുള്ളത് നമ്മൾക്ക് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ വളരെ ഹൃദയപൂർവ്വം പങ്കെടുക്കുന്ന ഒരു എളിയ ഭാരതീയനാണ് ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് പക്ഷേ ഇത്തവണത്തെ ഓഗസ്റ്റ് പതിനഞ്ചിന് വലിയ ഒരു സവിശേഷതയുണ്ട് ഒരു വലിയ മേന്മയുണ്ട് ഒരു വലിയ ധന്യതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗക്കാർ കൂടി ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഈ പാവങ്ങളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് അവർ പറയുന്ന സി എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിക്കാരാണ് അപ്പോൾ ഇന്ന് മറ്റ് എല്ലാ സ്വാതന്ത്ര്യദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡൽഹിയിലെ എ കെ ജി ഭവനിൽ സ്വാതന്ത്ര്യത്തിന് ദേശീയ പതാക ഉയർത്തുന്നുണ്ട് തിരുവനന്തപുരത്തെ എ കെ ജി സെൻട്രൽ ദേശീയ പതാക ഉയർത്തുന്നുണ്ട് എന്നല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലോക്കൽ ബ്രാഞ്ച് ഓഫീസുകളുടെ ആഭിമുഖ്യത്തിൽ പോലും വലിയ തോതിലുള്ള ദിന പരിപാടികൾ നടക്കുന്നുണ്ട് അവരെല്ലാവരും ദേശീയ പതാക ഉയർത്തുകയാണ് ഇതുവരെ ദേശീയ പതാക ഉയർത്താത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടിയും ഇന്നിപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതാണ് ഈ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത ഇതാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി നാല് വർഷം പൂർത്തീകരിക്കുന്നു എഴുപത്തി അഞ്ചാമത്തെ സ്വാതന്ത്ര്യദിനമാണ് അടുത്ത വർഷം നമ്മൾ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ ഇതൊരു ചർച്ചാ വിഷയമായി എന്തുകൊണ്ട് നാൽപ്പത്തേഴിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നില്ല സി പി ഐ അംഗീകരിച്ചിട്ടുണ്ട് സി പി എം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പിന്നീട് ദേശാമാനിയൊക്കെ പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശയങ്ങളെ കോൺഗ്രസും ബി ജെ പിയും ഏത് രീതിയിൽ വഞ്ചിച്ചു എന്ന് ജനങ്ങളുടെ മുമ്പിൽ വെളിവാക്കുക അതുപോലെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പങ്കാളിത്തം അവരുടെ ഐതിഹാസികമായ പങ്കാളിത്തം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവരെന്ത് പങ്കാളിത്തമാണ് ബോധിച്ചത് ഇവിടെ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും മറ്റുള്ളവരും ഒക്കെ സി പി എംകാരും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സി പി എമ്മിന് യാതൊരു പങ്കുണ്ടായിരുന്നില്ല സി പി എമ്മിനല്ല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല അറുപത്തിനാലിന് ശേഷം ഉണ്ടായത് സി പി എമ്മിനും ഇല്ല അവരന്നു മുതൽ ഇന്നുവരെ ഈ സ്വാതന്ത്ര്യ സമരം എന്ന ആശയത്തെ തുരങ്കം വച്ചവരാണ് എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് പരിഹാസം നടക്കുന്നു മറുഭാഗത്ത് നമ്മളുടെ വമ്പിച്ച ഇടപെടൽ കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഇവർ അഭിമാനിക്കുക അവകാശപ്പെടുകയും ചെയ്തു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇതിനെക്കുറിച്ച് ഏകദേശം ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് കുടുംബരി കൊള്ളാൻ തുടങ്ങിയ സമയത്തിന് ശേഷമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ആശയം പ്രചരിക്കുന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ രാജ്യത്ത് ദേശീയ വികാരം ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ റഷ്യയും ജപ്പാനും തമ്മിലുണ്ടായ യുദ്ധം അത് പിന്നീട് ഇവിടെ ഈ ദേശീയ സ്വാതന്ത്ര്യ വികാരം ആളിക്കത്തിച്ചു അതിനുശേഷമാണ് തിലകൻ അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ മുതലായ നേതാക്കന്മാരുടെ ആവിർഭാവം ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലത്താണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചുവരും അദ്ദേഹം പറഞ്ഞതിന് ശേഷം അതിൻ്റെ നേർത്ത് ഏറ്റെടുക്കും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മിൻഡോമൊറലി റിഫോംസ് വരുന്നു അതിന്റെതിരായിട്ടുള്ള ദേശീയ വികാരം ഉണ്ടാകുന്നു ബംഗാൾ വിഭജനം പോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു അന്നൊന്നും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ താഷ്കൻഡിൽ വെച്ച് ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് അവരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവം അന്നാണെന്നാണ് ആയത് പറയുന്നത് സി പി ഐക്കാർ പറയുന്നത് അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ഇരുപത്തഞ്ചിലും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് അന്ന് ബോംബെയിലും ബനാറസിലും ലാഹോറിലും ഒക്കെ തൊഴിലാളി പ്രസ്ഥാനം ശക്തമായിട്ടുമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ പ്രബല ദേശീയ കക്ഷിയായിട്ട് ഉയർന്നു വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നേതാക്കന്മാർ സാമ്രാജ്യത്വത്തിൻ്റെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ ഭരണത്തിൽ നിന്ന് ഇന്ത്യയിലെ തൊഴിലാളികളെയും കർഷകരെയും സാധാരണക്കാരെയും ഒക്കെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് എന്നുമാത്രമല്ല മുപ്പതുകളിലാണിതിലെ ഈ പിൽക്കാലത്ത് പ്രമുഖരായി തീർന്ന നേതാക്കന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് അജയ്ഘോഷാണെങ്കിലും യം എസ് ആണെങ്കിലും എ കെ ജി കൃഷ്ണപിള്ള ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ കെ ദാമോഹരൻ അടക്കമുള്ള ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് ഇവരൊക്കെ മിക്കവരെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിൽവാസം അനുഭവിച്ചവരാണ് പലരും ജയിലിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് ആകർഷകരാകുന്നവർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് സ്നാനപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആദ്യഘട്ടത്തിൽ അതിൻ്റെ നേതാവായിട്ട് വരുന്ന പി സി ജോഷിയാണ് പൂർണ്ണചന്ദ്ര ജോഷി അപ്പം ജോഷിയുടെ സമയത്തും ഈ ദേശീയ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തിൽ ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു അത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് കാലത്ത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോകയുദ്ധത്തെ എതിർക്കുകയും ജനങ്ങളുടെ ചെറുത്ത് ഐക്യപ്പെടാനായിട്ട് ആവിർഭ എന്നാണ് ആഹ്വാനം ചെയ്യുകയും ചെയ്യും ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കരുത് ആരും പട്ടാളത്തിൽ ചേരരുത് എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനം കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര നിലപാടുകളും യോജിച്ച് തന്നെയാണ് പോകുന്നത് അത് ബ്രിട്ടീ ഈ രണ്ടാം ലോക യുദ്ധം സാമ്രാജ്യത്വ യുദ്ധമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം പറയുന്നത് പി സി ജോഷിയാണ് പക്ഷേ പിന്നീട് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനെ ജർമ്മനി ആക്രമിച്ചോടുകൂടി ഈ നിലപാട് മാറ്റി ഇത് സാമ്രാജ്യത്വ യുദ്ധമല്ല ജനകീയ യുദ്ധമാണ് എന്ന ലൈൻ സ്വീകരിച്ചു അതുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചേർന്നിട്ട് അച്ചുതണ്ട് ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇവർക്കെതിരെ യുദ്ധം ചേർന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പട്ടാളത്തിൽ ചേരണം എന്ന നിലപാടിലേക്ക് ഇവരെ എത്തി അങ്ങനെ പോകുന്ന സമയത്താണ് ക്വിറ്റിൻഡ്യ റെസൊല്യൂഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റിൽ അന്ന് ഈ ക്വിറ്റിന്ത്യാ പ്രമേയത്തെ എതിർത്തവർ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ അംഗങ്ങൾ അന്ന് എ ഐ സി സിയിലുണ്ട് ഇവർ ഈ ക്വിറ്റിൻഡ്യ പ്രമേയത്തെ എതിർക്കുകയും ക്വിറ്റിന്ത്യാ സമരത്തിൽ നിന്ന് വീട്ടിൽ നിൽക്കച്ചു നമ്മുടെ നാട്ടിലൊക്കെ ആ സമയത്ത് ഈ ജപ്പാൻകാർക്കെതിരെ വലിയ ഓട്ടംതുള്ളലും കഥകളിയൊക്കെ നടത്തി കമ്മ്യൂണിസ്റ്റുകാർ അന്ന് മാത്രമല്ല അത് ജപ്പാനെ എതിർത്തുകൊണ്ട് പാട്ടുകൾ ഉണ്ടായി ജപ്പാൻകാരൻ വന്നാൽ നീ എന്ത് ചെയ്യും കമലാക്ഷി എന്നൊക്കെയുള്ള പാട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു ജാപ്പ് വിരുദ്ധ ഓട്ടംതുള്ളൽ അവ അങ്ങനെ ജപ്പാൻ വിരോധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വെച്ചു എന്ന് മാത്രമല്ല ജപ്പാൻകാരോടൊപ്പം ചേർന്ന് ആ യുദ്ധത്തിന് പോയ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെക്കുറിച്ച് ഇനി കമ്മ്യൂണിസ്റ്റുകാർ പറയാത്തായിട്ടൊന്നുമില്ല നമ്മുടെ നേതാവല്ല ആ ചെറ്റ ജപ്പാൻ്റെ ചെരുപ്പ് നക്കി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഉണ്ടാക്കി കവിതകളുണ്ടാക്കി അങ്ങനെ ഇന്ത്യൻ ക്വിസ്ലിംഗ് എന്നാണ് ഇദ്ദേഹത്തെ കുറ്റപ്പേരായിട്ട് പറഞ്ഞത് അങ്ങനെ ഈ ദേശീയ നേതാക്കളും നേതാജിയുമൊക്കെ വലിയ തോതിൽ ഇടയായി അവർ അതിന് ശരബീരായിട്ട് അത് കഴിഞ്ഞ് രണ്ടാം ലോക യുദ്ധം അവസാനിച്ചു അപ്പോൾ വീണ്ടും നമ്മൾ ഈ സാമ്രാജിത്വ യുദ്ധത്തെ എതിർക്കുതുടങ്ങി സാമ്രാജിത്വ ശക്തിയായ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണം എന്ന നിലപാട് സ്വീകരിച്ചു ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ വാദം മുന്നോട്ട് വയ്ക്കുന്നത് സർവ്വേന്ത്യ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു രാഷ്ട്രം ഉണ്ടാകണം എന്ന ആശയം മുന്നോട്ട് വെച്ചു ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നേതാക്കന്മാരൊക്കെ വലിയ ബുദ്ധിജീവികളാണ് നമ്മൾ ഇന്നത്തെ പോലത്തെ ഈ എ വിജയരാഘവനെ പോലെയും അല്ലെങ്കിൽ പി ജയരാജനെ പോലും ഇ പി ജയരാജനെ പോലുള്ള ആളുകളല്ല അതൊക്കെ വലിയ പണ്ഡിതന്മാരും ചിന്തകന്മാരും ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആജയാഘോഷ് പി സി ജോഷി ഗംഗാധർ അധികാരി എസ് വി ഖാട്ടെ എസ് എ ഡാങ്കെ ഇങ്ങനെ പിടിയിൽ കിട്ടാത്ത നേതാക്കന്മാരാണ് ചെറിയ ആൾക്കാരൊന്നുമല്ല അപ്പോൾ ഈ ബുദ്ധിജീവികളെല്ലാവരും കൂടി ആലോചിച്ചു പാകിസ്ഥാൻ വാദത്തെക്കുറിച്ച് നമ്മുടെ പാർട്ടിയുടെ നിലപാട് ദ്വിരാഷ്ട്രവാദത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളി പറഞ്ഞു അതേസമയത്ത് പാകിസ്ഥാൻ വാദത്തെ താത്വിക തലത്തിൽ അംഗീകരിക്കും അതിനോട് ഐക്യദാർഢ്യം പ്രതികരിച്ചിരുന്നു അങ്ങനെയാണ് അധികാരി തിസീസ് ഉണ്ടാകുന്നത് ഗംഗാധർ അധികാരി എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വലിയ താത്വികനാണ് ഇത് സംബന്ധിച്ച ഒരു ഘടാഘടിയൻ ലേഖനം എഴുതി പാസ്സാക്കിയത് അദ്ദേഹം പറഞ്ഞത് ഈ ഉസ്ബെക്കുകൾ താജിക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ സോവിയറ്റ് യൂണിയൻ അങ്ങനെയാണ് സോ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൽ ഉപയോഗിച്ച് അസർബൈജാൻ അല്ലെങ്കിൽ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെയും ഇത് വ്യത്യസ്ത ദേശീയതകളാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഒറ്റ ദേശീയതയല്ല മറിച്ച് തമിഴന്മാർ തെലുങ്കന്മാർ സിന്ധികൾ പഞ്ചാബികൾ അഫ്ഗാൻകാർ പത്താൻകാരൊക്കെ പ്രത്യേകം പ്രത്യേകം ദേശീയതകളാണ് അങ്ങനെ വ്യത്യസ്ത ദേശീയതകൾ ചേർന്നതാണ് ഇന്ത്യ ഒറ്റ ദേശീയതയല്ല ഏതാണ്ട് പതിനേഴോ പതിനെട്ടോ ദേശീയതകളെ അധികാരി തൊട്ട് കാണിച്ചു അവർക്ക് വേണമെങ്കിൽ പ്രത്യേകം പ്രത്യേകം രാജ്യങ്ങളാകാമതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും അങ്ങനെ പാകിസ്ഥാൻ ഭാഗത്തെ താത്വിക തലത്തിൽ ന്യായീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് രണ്ട് ഗുണമുണ്ടായി ഒന്ന് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇവർ രാജ്യവിരുദ്ധന്മാരാണെന്ന് താന്ന് ചൂണ്ടിക്കാണിക്കാനും താറടിക്കാനും കഴിയും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യകാലത്ത് പറ്റിയ വലിയ അബദ്ധങ്ങളാണ് ഒന്ന് കിറ്റിൻ്റെ സമരത്തെ തള്ളിപ്പറഞ്ഞു കിറ്റിൻ്റെ സമരത്തെ കുത്തിൻ്റെ ആ സമരം എന്ന് പറയും രണ്ടാമത് പാകിസ്ഥാൻ ഭാഗത്തെ പിന്താങ്ങി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി തീർന്ന ലിയാ കത്ത് ഖാൻ മലബാർ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ലീഗാരി ഇദ്ദേഹത്തെ പച്ച മാല എണീച്ച് സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റുകാരി ചുമന്ന മാലയിട്ടും സ്വീകരിച്ചു എന്നാണ് അപ്പോൾ പാകിസ്ഥാൻ ഭാഗത്തെ പിന്തുണച്ച പാർട്ടി എന്നൊരു ദുഷ്പേര് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മൂന്നാം തീയതി അതാണ് ജൂൺ ത്രീ പ്ലാൻ എന്ന് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നും അറിയപ്പെടുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ രൂപീകരിക്കാനുള്ള തീരുമാനമാണ് ഇന്ത്യ വിഭജനം അംഗീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയെ പിന്തുണച്ചു ഇന്ത്യ സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ത്യ വിഭജനം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും തയ്യാറായി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യ വിഭരിക്കാൻ തന്നെ തീരുമാനിച്ചു ഏതായാലും ഇന്ത്യ വിഭജനം നടപ്പായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാൻ ഉണ്ടായി പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആ കമ്മ്യൂണിസ്റ്റുകാർ ഈ തീരുമാനത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല പീപ്പിൾസ് ഏജിൽ അതിനെക്കുറിച്ച് വലിയ ലേഖനങ്ങളൊക്കെ വന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും തന്നെ ഈ സ്വാതന്ത്ര്യ സമര ദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാ സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്യുകയും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുകയും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിന് ശേഷം പിന്നെ ഇക്കൊല്ലാണ് പങ്കെടുക്കുന്നത് ഇടയ്ക്കുള്ള കൊല്ലങ്ങളിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതായപ്പോഴത്തേക്കും പാർട്ടി നിലപാട് മാറ്റി അവിടെയാണ് വ്യത്യാസം ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ നാട്ടുരാജ്യങ്ങളുടെ പ്രശ്നമുണ്ട് നാട്ടുരാജ്യങ്ങളെ ബലാത്കാരമായിട്ട് ഇന്ത്യയോട്ട് ചേർക്കണം ലയിപ്പിക്കണം എന്ന അഭിപ്രായക്കാരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ പുന്നപ്പറ വയലാർ പോലെയുള്ള സായുധ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതേ സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തയ്യാറാകാത്ത ഒരു രാജ്യമാണ് ഹൈദരാബാദ് ഹൈദരാബാദിൻ്റെ ഐസാം ഇന്ത്യൻ യൂണിയൻ ലയിക്കേയില്ല എന്ന നിലപാട് സ്വീകരിക്കും അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് അവിടെ ഈ കർഷകരെയും കർഷക തൊഴിലാളികളൊക്കെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഹൈദരാബാദ് നൈസാമിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് തെലങ്കാന തെലങ്കാനയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കർഷകരെ സംഘടിപ്പിച്ച് വലിയ തോതിൽ ചെറുത്ത് നിൽപ്പ് നടത്തി ഏതാണ്ട് മൂവായിരം ഗ്രാമങ്ങളിൽ നിന്ന് ഈ റസാക്കർമാരെയും അതുപോലെ തന്നെ ഉള്ള നൈസാമിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അടിച്ചു ഓടിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് മാതൃകയിൽ ചൈനീസ് മാതൃകയിൽ മോചിപ്പിക്കാം എന്ന ഒരു വ്യാമോഹം ഒരു പക്ഷ ഒരു ഒരുപക്ഷ നേതാക്കന്മാർക്കുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ സുന്ദരയ്യയായിരുന്നു സുന്ദരയ്യ വിചാരിച്ചത് തെലുങ്കാന ഇന്ത്യയിലെ യനാൻ ആണെന്നും ചൈനീസ് മാതൃകയിൽ കർഷകരെ സംഘടിപ്പിച്ച് നേരത്തെ ബ്രിട്ടീഷുകാരെ ഓടിച്ച പോലെ ഇപ്പോൾ നൈസാമിൻ്റെ ആളുകൾ ഓടിക്കുന്ന പോലെ നെഹ്റു ഗവൺമെൻറ്റിനെ ഓടിക്കാം ചൈനീസ് മാതൃകയിൽ നമുക്ക് ഒരു വലിയ ഗ്രേറ്റ് മാർച്ച് നടത്തിയിട്ടോ മറ്റോ അധികാരം പിടിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു ഈ ആശയം രണദീപയെ അടക്കമുള്ള മറ്റ് നേതാക്കന്മാർ അംഗീകരിച്ചു അങ്ങനെ പി സി ജോഷി പരിപൂർണമായിട്ട് ഒറ്റപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽക്ക് താനെടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്ന് അദ്ദേഹം അംഗീകരിക്കേണ്ടതായിട്ട് വിവരിച്ചു അങ്ങനെ പാർട്ടി ലൈൻ മാറ്റി അതിൻ്റെ പുറകെ കൽക്കട്ടയിൽ വെച്ച് പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ് നടന്നു പാർട്ടി കൽക്കട്ട കോൺഗ്രസിൽ വെച്ച് സായുധ സമരം എന്ന പുതിയ ലൈൻ പ്രഖ്യാപിച്ചു തെലങ്കാന മാതൃകയിൽ കർഷകർ സംഘടിച്ച് സായുധ സമരത്തിലൂടെ ഇന്ത്യ മോചിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അത് എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സൈനിക ശക്തി എത്രയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജനപിന്തുണ എത്രയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനസ്വീകാര്യത എത്രയാണെന്നൊന്നും നമ്മുടെ നേതാക്കന്മാർക്ക് യാതൊരു ധാരണ ഉണ്ടായിരത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധ പഞ്ചാംഗമായ തീരുമാനമെടുത്തത് സായുധ സമരം വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്താൻ സർക്കാരിന് സാധിച്ചു നേതാക്കന്മാരെ എല്ലാവരും തന്നെ അറസ്റ്റിലായി അനുയായികളൊക്കെ വലിയ പീഡനത്തിനിരയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് വളരെയധികം ഇടിഞ്ഞു ബഹുജന സംഘടനകളൊക്കെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയി ചുരുക്കി പറഞ്ഞാൽ വലിയ ഒരു അബദ്ധമായിട്ട് മാറി ഈ സമയത്ത് നേതാക്കന്മാരുടെ ഇടയിൽ വീട്ടു വിചാരം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെട്ടു അപ്പോഴും കുറേ നേതാക്കന്മാർ പഴയ നിലപാടിൽ തന്നെ നിന്നു ഈ രാമമൂർത്തി അതുപോലെ സുന്ദരയ്യ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പിടിച്ച പിടിയിൽ തന്നെ നിന്നു നേരെ മറിച്ച് എസ് എ ഡാങ്കെ പി സി ജോഷി അടക്കമുള്ളവരൊക്കെ മറിച്ചുള്ള നിലപാട് സ്വീകരിച്ചു അങ്ങനെ ആ പാർട്ടി ഈ നേതാക്കന്മാരെയൊക്കെ റഷ്യയിലേക്ക് വിളിപ്പിച്ചു മലങ്കോവ് സുസ്ലോവ് ബുൾഗാനിങ് മുതലായ നേതാക്കന്മാരോട്ട് ഇവർ സംസാരിച്ചു അവസാനം സ്റ്റാലിൻ തന്നെ ഇടപെട്ടു സ്റ്റാലിൻ പറഞ്ഞു ഈ ഉടനടി വിപ്ലവം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുകയില്ല ഇന്ത്യൻ സൈന്യത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള സൈനിക ശക്തി നമുക്കില്ല ഗർല യുദ്ധത്തിൽ കൂടി അധികാരം പിടിച്ചെടുക്കാനുള്ള ജനസ്വാധീനവും നമുക്കില്ല ചൈനയിലെ സമരം ചൈനയിൽ വിജയിച്ചു പക്ഷേ ഇന്ത്യയിൽ വിജയിക്കുകയില്ല അതുകൊണ്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു നേതാക്കന്മാർ ഇവിടെ വന്നു വീണ്ടും പാർട്ടി കമ്മിറ്റി കൂടി അപ്പോഴും അഭിപ്രായ വ്യത്യാസം തീരുന്നില്ല അതിനുശേഷം പാർട്ടി ലൈൻ തിരുത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു തൽക്കാലത്തേക്ക് സായുധ വിപ്ലവം വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പിന്നീട് പാർട്ടി കോൺഗ്രസ്സുകൾ പലതും നടക്കുന്നുണ്ട് മധുരയിൽ കോൺഗ്രസ് നടക്കുന്നു അതിനുശേഷം വിജയവാഡയിൽ നടക്കും അഭിപ്രായ വ്യത്യാസം തീരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ചൈന നമ്മുടെ പാലക്കാട്ട് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കോൺഗ്രസ്സിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന യാഥാർത്ഥ്യം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ പോലും പാർട്ടി അംഗീകരിച്ച് അപ്പോഴും ഒരു വിഭാഗം നേതാക്കന്മാർക്ക് വലിയ എതിർപ്പുണ്ട് അതേ എതിർപ്പുള്ള ആൾക്കാർ പറഞ്ഞാൽ അറുപത്തിരണ്ടിൽ വിജയവാഡ കോൺഗ്രസിൽ വീണ്ടും ഇതേ വിഷയം തന്നെ ഉയർന്നുവരും അപ്പോഴത്തേക്കും സാർവദേശീയ രംഗത്ത് വീണ്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ സ്റ്റാലിൻ മരിച്ച് സ്റ്റാലിനെ ക്രൂഷ് ചെയ്വ് തള്ളിപ്പറയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപതാം കോൺഗ്രസ് അതിനുശേഷം ചൈനയും റഷ്യയും രണ്ട് ചേരികളായി തിരിഞ്ഞു ഇവിടെയും ഈ രീതിയിലുള്ള ചേരിതിരിവുകൾ ഉണ്ടാവും ചൈനയുടെ ലൈൻ അംഗീകരിച്ച ആളുകളൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ പറ്റിയയില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു എന്നാൽ സോവിയറ്റ് ലൈൻ പിന്തുണച്ച ആളുകൾ പ്രത്യേകിച്ച് ഡാങ്കെ എം എൻ ഗോവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന നിലപാട് സ്വീകരിച്ചു അറുപത്തിരണ്ടിൽ പാർട്ടി പിളർപ്പിൻ്റെ വക്കുവരെ എത്തുന്നു പിളർന്നില്ല ഔപചാരികമായിട്ട് പിളർന്നില്ല പക്ഷേ അതിൻ്റെ പുറകെ ചൈനയുടെ ആക്രമണം ഉണ്ടാകുന്നു വീണ്ടും ഇതേ വിഷയങ്ങൾ തന്നെ വേറെ രീതിയിൽ വരും ഇന്ത്യ ചൈനയെ ആക്രമിച്ചു എന്ന് സുന്ദരയ്യ ബസോ പുന്നയ്യ ജ്യോതി ബസു ആർ കിഷൻ സിംഗ് സുർജിത്ത് മുതലായ ആളുകൾ വ്യാഖ്യാനിക്കും അങ്ങനെയല്ല ചൈന ഇന്ത്യയെ ആക്രമിച്ചു ഇന്ത്യയുടെ പരമാധികാര അപകടത്തിലായി എന്ന് ഡാങ്കെ പറയും പാർട്ടി അറുപത്തിനാലിൽ ഔപചാരികമായിട്ട് പിളർന്നു അപ്പോൾ ഈ പിളർന്ന് പുറത്തുപോയ ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മുപ്പത്തിരണ്ട് പേരും ഇ എം എസും മുപ്പത്തൊന്ന് പേരും ഇ എം എസും എം എസ് ഏറ്റവും അവസാനമാണ് പോയത് അദ്ദേഹവും പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്നും അതല്ല സാംശമുള്ളവർക്ക് ഇ എം എസ് എഴുതിയ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വായിച്ചു നോക്കിയാൽ മതി അതിലെങ്ങനെയാണ് ഗാന്ധി എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ജിന്നെ ഏത് രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് വായി കേൾക്കുന്നവർക്ക് പെട്ടെന്ന് സി പി എംകാർക്ക് ഉൾക്കൊള്ളാൻ വിഷമം തോന്നുന്നു ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞാൽ കണക്കാക്കണ്ട ഇ എം എസ് എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് ബൃഹത് ഗ്രന്ഥമുണ്ട് അതിപ്പോൾ പാർട്ടി ഓഫീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വായിക്കുന്നത് വായിക്കുന്നതെന്നായിരിക്കും അതിൽ നെഹ്റുവിനെ ഗാന്ധിയുമൊക്കെ ഇന്ത്യൻ ഭൂഷ്വാസിയുടെ നേതാക്കന്മാരായിട്ടാണ് ചിത്തീകരിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല സ്വാതന്ത്ര്യ സമരം നടന്നു എന്നുള്ളത് സംബന്ധിച്ചിണ്ടെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന ഒരു സാഠ്യമാണ് നമ്മൾ ഒരുപാട് മുന്നോട്ട് വയ്ക്കുന്നത് ക്യുറ്റിൻ്റെ സമരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വലിയ പുച്ഛമാണ് എന്തുവാട്ട് പുച്ഛിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിൽ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല അങ്ങനെ ആ ഒരു സാഠ്യത്തിൽ ഉറച്ചു നിന്ന ആളുകളാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ചില്ല ഇന്ത്യ ചൈനയെ ആക്രമിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തേക്കാൾ വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഏജൻറ്റാണ് യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് നെഹ്റു നെഹ്റുവിനെ മുൻനിർത്തി ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു ചെപ്പടി വിദ്യയാണ് എന്നൊക്കെ ഇവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ആ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആഗസ്റ്റ് പതിനഞ്ചിന് ആപത്ത് പതിനഞ്ച് എന്നാണ് പറഞ്ഞത് ഗാന്ധി എന്താക്കി ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നൊക്കെയാണ് മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഗാന്ധി നെഹ്റു ഒക്കെ സാമ്രാജ്യത്വത്തിൻ്റെ ഏജൻ്റ്മാരാണ് എന്ന് വിശ്വസിക്കുകയും ബാക്കിയുള്ളവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എഴുപത്തി നാല് കൊല്ലം അവരതിൽ ഉറച്ചു നിന്നു പക്ഷേ എഴുപത്തഞ്ചാമത്തെ കൊല്ലം ആയപ്പോഴത്തേക്കും പാർട്ടിക്ക് വീണ്ടുപിഞ്ഞാറുണ്ടായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ പോയാൽ ഒട്ടും ശരിയാവുകയില്ല കാരണം ഇന്ത്യൻ ദേശീയത വലിയൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് ആർ എസ് എസും ബി ജെ പിയും അധികാരം പിടിച്ചെടുക്കുകയാണ് ഇത് പിടിച്ചെടുത്തിട്ടിപ്പോൾ കൊല്ലം അത്രയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തന്നെ ബി ജെ പി ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി കഴിഞ്ഞു തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി ആദ്യം പ്രധാനമന്ത്രി തൊണ്ണൂറ്റാറിൽ ആദ്യം ഒന്നായി തൊണ്ണൂറ്റിയെട്ടിൽ അവർ മന്ത്രിസഭ രൂപീകരിച്ചു തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്തിനാല് കക്ഷികളെ കോർത്തിണക്കി ശക്തമായ മന്ത്രിസഭയുണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ കൂടിയ ഭൂരിപക്ഷത്തോടി വീണ്ടും അധികാരത്തിൽ വന്നു ഇതൊന്നും ഇവരറിഞ്ഞില്ല ഇവരിങ്ങൾ ഇപ്പു പോവാൻ വിങ്കിളിന പോലും ഉറങ്ങായിരുന്നു അപ്പോഴൊക്കെ അവർ വിചാരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ജവഹർലാൽ നെഹ്റു കൂടി കൂടുതൽ ഒത്തുകളിയാണ് എന്നാണ് ഇപ്പോൾ ആ വ്യാമോഹത്തിൽ നിന്ന് ഉണർന്നു ഇപ്പോൾ അവർ വിചാരിക്കു മനസ്സിലായി ഈ രാജ്യത്തിൻ്റെ ഭാവി കോൺഗ്രസിൽ നിന്ന് ബി ജെ പി കാര് തട്ടിയെടുത്തു ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇവർ സ്വാതന്ത്ര്യ സമര കാലത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ വഞ്ചിച്ചു എന്ന വലിയ പ്രചരണ പരിപാടിയാണ് പാർട്ടി ഇപ്പോൾ നടത്താൻ പോകുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് എന്ത് വാഗ്ദാനമാണ് കൊടുത്തത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് എത്ര പേർക്കറിയാം ഈ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് നടന്നത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തത് കോൺഗ്രസ് അതെങ്ങനെയാണ് ലംഘിച്ചത് ബി ജെ പി അതിനെ എങ്ങനെയാണ് വഞ്ചിച്ചത് ഇതൊക്കെ അറിയാവുന്ന എത്ര പേര് ഈ രാജ്യത്തുണ്ട് ഇതൊക്കെ ഇവർക്കിൽ തന്നെ എത്ര പേർക്ക് അറിയാം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ നിങ്ങൾ ഇ പി ജയരാജനെ വഴി വെച്ചാണ് പോയി ചോദിക്കുക സഗാവി സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസും മറ്റുമൊക്കെ എന്ത് വാഗ്ദാനങ്ങളാണ് കൊടുത്തത് നെഹ്റുവിൻ്റെ പങ്ക് എന്തായിരുന്നു ഗാന്ധിജിയുടെ പങ്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജയരാജന് ഒരു ഒരു തേങ്ങാക്കോലെ അറിയാൻ പാടാവില്ല ജയരാജനെന്നല്ല എന്നല്ല ഒരുമാതിരിപ്പെട്ട ആർക്കും തന്നെ അറിയാൻ പാടാവില്ല വല്ല പിള്ളക്കോ മറ്റോ അറിയാമെങ്കിൽ അറിയാം അത്രേ ഉള്ളൂ പിണറായി വിജയൻ അറിയാൻ പാടാവില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇനി ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ നോക്കുക ഈ എഴുപത്തി നാല് കൊല്ലം ബോധവൽക്കരിച്ചിട്ട് ജനങ്ങൾക്ക് ബോധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി എങ്ങനെ ബോധവൽക്കരിക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും വൈകി വന്ന വിവേകത്തെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം എഴുപത്തിനാല് കൊല്ലത്തിന് ശേഷമാണെങ്കിൽ കാര്യം തിരിച്ചറിഞ്ഞല്ലോ അന്ന് പി സി ജോഷി പറഞ്ഞായിരുന്നു ശരി രണദീപേ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട് എഴുപത്തിനാല് കൊല്ലത്തിൻ്റെ ശേഷമാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരിക്കലും മനസ്സിലാകാത്തേക്കാളും നല്ലത് വൈകി മനസ്സിലാക്കുന്ന അതുകൊണ്ട് വൈകി വന്ന വിവേകത്തെ അഭിനന്ദിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മാർസിസ്റ്റുകാരടക്കമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു സ്വാതന്ത്ര്യം ഇനിയും ഒരുപാട് കാലം നിലനിൽക്കട്ടെ രാജ്യത്തിൻ്റെ ഭൂപരമായ ഐക്യവും പരമാധികാരവും മുമ്പത്തേക്കാൾ ശക്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു ജയ് ഹിന്ദ്